ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 1163 ബെൽജിയത്തിലെ ന്യൂപോർട്ടിൽ സ്ഥാപിതമായ ഒരു പള്ളിയാണ്. നമുക്ക് ഒന്നിച്ച് അതിൻ്റെ കാഴ്ചകൾ കാണാം. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്തും സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്തും ഈ പള്ളിക്ക് വളരെയധികം ഡാമേജ് വന്നിട്ടുണ്ട്. 1948 പഴയ പള്ളിയുടെ അതേ മോഡലിൽ റീകൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണിപ്പോൾ. ഈ കാണുന്നതൊക്കെ ഡച്ച് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. ഈ ആരോ ചെയ്തിരിക്കുന്ന പോർഷൻസ് എല്ലാം ഇംഗ്ലീഷിലാണ്. പള്ളിയോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ടൗൺ ഹാൾ സ്ഥിതി ചെയ്യുന്നത്. ടൗൺ ഹാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുനിസിപ്പൽ ഓഫീസാണ്. 13th century യൂറോപ്പിലെ ഗോത്തിക് സ്റ്റൈൽ ആർക്കിടെക്റ്റിലാണ് പള്ളിയും ടൗൺ ഹാളും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഡീഫിബ്രിലേറ്റർ ആണ്. ഇവിടെ പബ്ലിക് പ്ലേസിലെല്ലാം ഡീഫിബ്രിലേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒരാൾക്ക് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായാൽ ആംബുലൻസ് എത്തുന്നത് വരെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അതിന് മാനുവലും എല്ലാം അതിൻ്റെ കൂടെയുണ്ട്. ഈ ടവർ നിർമ്മിച്ചത്. നമുക്ക് അകത്തോട്ട് പോയി അകത്തെ കാഴ്ചകളെ കൂടെ കാണാം. ഇത് ഇവിടെ പള്ളിയുടെ ഹിസ്റ്ററിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആരോ ചെയ്തിരിക്കുന്ന പോർഷനിൽ കുറച്ച് ഭാഗം ഇംഗ്ലീഷിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇത് പള്ളിയുടെ ഒരു ഫുള്ള് മാപ്പാണ് കാണിച്ചിരിക്കുന്നത്. ഇത് പള്ളി പണിയുമ്പോഴുള്ള ഫോട്ടോസ് ആണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം 1163 പഴയ പള്ളിയിലുണ്ടായിരുന്ന ഇതെല്ലാം അവർ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ഇതിൽ ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്.
വേൾഡ് വാറിന് ശേഷം ഇവിടെ ഒത്തിരി പേര് മരിച്ചു പോവുകയും കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. അവരെ ഓർമ്മയ്ക്കായിട്ടാണിത്. ഇവിടുത്തെ പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.